ഇന്നസെന്റിന്റെ തിരക്കഥയിൽ റോയ് പി തോമസിന്റെ സംവിധാനത്തിൽ പനോരമ വിഷൻ പുറത്തിറക്കിയ മുഴുനീള ഹാസ്യ ചിത്രമാണ് പാവം ഐ എ ഐവാച്ചൻ. അപ്രതീക്ഷിതമായ എന്തോ ഒന്നിന്റെ നാന്ദി നാം ദർശിക്കുന്നുവല്ലോ സുശീല. ആപതിക്കും കരണിയും സ്മരണീയം ചരണൈകുളം അമ്പായ തൽസ്മരണം കിങ്കുരുതെ ബ്രഹ്മാദിനമിച്ച കിങ്കരീകുരുതെ കയ്യുന്നിട്ടു. ഇന്നെന്താ കേസ്? കൂലിത്തല്ലോ പിടിച്ചു പറയോ? കൂലിത്തല്ലാണ് പരമേട്ട. പ്രതി ഒരു ബോധം ഇല്ലാത്തവനാ. നിനക്ക് വക്കാലത്ത് തന്നതുകൊണ്ട് പ്രതി ബോധമില്ലാത്തവനും കൂലിത്തല്ലുകാരനായതുകൊണ്ട് വിവരമില്ലാത്തവനും നീ ഒരശുവുമാകയാൽ ആയുരാരോഗ്യ സൗഖ്യത്തെ മുൻനിർത്തി സൂര്യാസ്തമയം വരെ വ്യവഹാര കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ബുദ്ധി എന്ന് നാം കാണുന്നു. അപ്പൊ ഇന്നും കോടതി പോണ്ടേ? കോടതി മാത്രമല്ല, വീടും നിനക്ക് സൂര്യാസ്തമയം വരെ നിഷിദ്ധമാണ്. പക്ഷേ നാട്ടുംപുറത്തുകാരായ രണ്ട് വക്കീലന്മാരാണ് സുശീലനും ഹരിചന്ദ്രൻ എന്ന ഹരിയും. അല്പസ്വല്പം പ്രാക്ടീസുള്ള സുശീലന്റെ കൂടെ ഹരി അന്തി ഉറങ്ങുന്നു. പരമർ എന്ന ജ്യോതിഷക്കാരനും കൂടുന്നതാണ് ഈ സംഘം. അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായിട്ടില്ല അല്ലേ? ഒട്ടും വിശ്വാസമായില്ല. ശരി സുശീല, നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ കാലം നീ ഇത്രയും പെട്ടെന്ന് മറക്കാൻ പാടില്ലായിരുന്നു. ഒരു വലിയ തുക, 100,000 രൂപ ഈ മുനിസിപ്പാലിറ്റിയിൽ സേഫായി വെക്കാൻ പറ്റിയ ഒരിടം, ഹരിചന്ദ്രന് വിശ്വാസമുള്ള ഇടം, അത് നിന്റെ വീടായിരുന്നു. സാരമില്ല, വേണ്ട. നമ്മുടെ സ്നേഹം, നമ്മുടെ ബന്ധം എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഞാൻ കരുതിക്കൊള്ളാം. മരവിതൻ മരണത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിരുന്ന ഒരു ചെറിയ ഡൗട്ടുണ്ട്. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. സമാധാനമായി. സോറി, ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് വെച്ചേക്കണം. കാരണം വല്ല കടത്തന്നേലും കിടന്നുറങ്ങുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയാ പിന്നെ അപ്പ കിടന്ന് വിഷമിക്കണ്ടല്ലോ. പക്ഷെ എവിടെയായിരുന്നാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും, പതറുക. അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും സുശീല. സുശീല, ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ, ഒരു ക്രിമിനൽ വക്കീലിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. നീ അത് കാര്യമാക്കണ്ട. 10,000 രൂപ അടങ്ങുന്ന ഈ ബാഗുമായിട്ട് ഈ മുനിസിപ്പാലിറ്റി കള്ളന്മാരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ ഇറക്കി വിടില്ല. നിനക്ക് ഇവിടെ താമസിക്കാം. ഈ വീടിന്റെ വാതിൽ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കും. ഒരു മീണ്ടിങ് ആലുവണപ്പുറത്തും കിടക്കാമെന്നല്ല പഴഞ്ചൊല്ല്. അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. നീ ഇങ്ങോട്ട് ഇരുന്ന്, ഇങ്ങോട്ടിരിക്കെ, നീങ്ങോട്ടിരിക്കെ. ഒരു ചായം കൂടി എടുക്കട്ടെ? ഞാൻ വന്നപ്പോ നീ ഇട്ടെന്നല്ലോ. ആ സാറല്ല, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ഒരു ചായം കൂടി എടുക്കാം. എന്നാ ജ്യൂസ് എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ വൈകുന്നേരം നമുക്ക് ഇത് വേണം. 2-3 ബോട്ടിൽ വാങ്ങിച്ചോ. ഇപ്പൊ ഈ നാട്ടിലെ ഇടത്തരക്കാരനായിരുന്നു ഐ എ ഐവാചൻ. ഉള്ള സ്വത്തുക്കളും വിറ്റ് ടൈൽ ഫാക്ടറി തുടങ്ങുന്നു. ഇതിൽ അസൂയമൂത്ത മറ്റൊരു ഫാക്ടറി ഉടമ ലോലൽ എന്ന രാഷ്ട്രീയക്കാരനെ കൂട്ടി തൊഴിൽ സമരമുണ്ടാക്കി ഫാക്ടറി പൂട്ടിക്കുന്നു. നമ്മുടെ ന്യായമായ അവകാശങ്ങളെ പിച്ചിച്ചീന്തി ഒരു സമരത്തിലേക്ക് നമ്മളെ തള്ളിവിട്ട ഈ മൂരാച്ചി ഒത്തുതീർപ്പിന്റെ പേരിൽ എന്നെ വിളിച്ചു വരുത്തി അവമാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ ഒത്തുതീർപ്പിന്റെ പാത എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞു. 15 തൊഴിലാളി കുടുംബങ്ങളെ സമരത്തിന്റെ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങളെ ഈ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞത് ഞാനല്ല, നിങ്ങൾ ഈ കെട്ടിരുന്നിച്ചു കൊണ്ടുവന്നില്ലേ ഈ കൊരങ്ങന? ഇവൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിട്ടല്ല നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത്, നശിപ്പിക്കാനാ. ലോലനെ മനസ്സിലായിട്ടില്ല? കൂടിച്ചോ, എന്നെ കുടുംബത്തോടെ തട്ടിക്കളയും ഞാൻ. കഴിവേറി. പോലീസിൽ നിന്ന് സംരക്ഷണം ലഭിക്കാത്ത ഐവാച്ചൻ സുശീലൻ വക്കീലിന്റെ ഉപദേശം തേടുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം ഒളിവിൽ താമസിക്കുന്നു. ലോലൻ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത പ്രചരിക്കുന്നു. ആ സമയത്തൊന്നും അതുവഴി ആരും നടക്കാൻ കൂടി ധൈര്യപ്പെടാറില്ല. ചിലപ്പോ നമ്മൾ രാവിലെ ഐവാച്ചനെ കാണാൻ ചെല്ലുമ്പോ കുറച്ച് എല്ലും മുടിയും മാത്രമായിരിക്കും കിട്ടുക. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ അത്.
അയ്യവാച്ചന്റെ പേര് മാറ്റാൻ ഞങ്ങൾ കണ്ടുപിടിച്ച കുറുക്കുഴിയാണ്. എങ്ങനെയുണ്ട്? പണക്കൊതികനായ ഹരിയുടെ അമ്മാവനിൽ നിന്നും പണം പിടുങ്ങാനായി അയ്യവാച്ചനെ കണ്ടെത്തുന്നതിന് പാരിതോഷികം നൽകും എന്ന പരസ്യം കൊടുത്തു. അമ്മാവൻ ആകൃഷ്ടനായി 50,000 രൂപ അഡ്വാൻസ് ഹരിക്ക് നൽകുന്നു. മറ്റൊരു പിണക്കം. രാ, നിന്റെ അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. നീ പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോ എനിക്ക് അവളെയാ ഓർമ്മ വരുന്നത്. ആ പിന്നെ അയ്യവാച്ചൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഒരു ഉറപ്പ് തരാതെ ഞാൻ എങ്ങനെയാണ് ഒരു വാക്ക് പറയുന്നത്? അതല്ലേ ഞാൻ ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് ആകെ വിഷമമായി. അതാ ഇപ്പൊ ഓടി വന്നെ. മോനെ കണ്ടു നോക്കി, ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമ്മൾ ഈ ബിസിനസ് ഉറപ്പിച്ച് കഴിഞ്ഞു. അമ്മാവന്റെ മുമ്പിൽ അയ്യവാച്ചനെ ജീവനോടെ കാണിച്ചു തന്നാ പോരെ, അത് ഞാനേറ്റു. എപ്പോ? ഇന്ന് രാത്രി തന്നെ. എന്ത് ചെയ്യാം, ഒരു മരുമോനെ ഇത്രയും വിശ്വാസമില്ലാത്തൊരു അമ്മാവൻ. പിന്നൊരു കാര്യം, അയ്യവാച്ചനെ കാണിച്ചു തന്നാൽ 150,000 അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ഇത്രയും വലിയൊരു തുക അഡ്വാൻസോ? ഒരു വലിയ ബിസിനസ് ആവുമ്പോ അഡ്വാൻസ് തുകയുടെ വലിപ്പം ഇത്തിരി കൂടും. എങ്കിൽ തന്നെ എന്താ, 150,000 രൂപയല്ലേ ഒറ്റ ആഴ്ച കൊണ്ട്. അമ്മാവനാളും മോശമല്ല. നീ ഒട്ടും മോശമല്ലടാ മരുമോനെ. അയ്യവാച്ചനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നും അതിനുത്തരവാദി ലോലനും പണക്കാരനായ ടൈൽ ഫാക്ടറി മുതലാളിയും ആണെന്ന് നാട്ടിൽ വാർത്ത പരക്കുന്നു. എന്റെ അച്ഛൻ മറന്നുപോയി. ആ ചെറിയച്ച, ഇതാണ് ഞാൻ പറഞ്ഞ ഹരി, ഇത് സുശീലൻ. ജാതിക പറഞ്ഞിരുന്നു നേരിട്ട് കണ്ടേ സന്തോഷം. ചായ എല്ലാം കുടിച്ചോ? ഇല്ല, കാപ്പ് കുടിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുമായിരുന്നു. എന്തായാലും ഹരി തക്ക സമയത്ത് വന്നോണ്ട് ഞങ്ങളുടെ രാധിയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ ശവമാടത്തിനൊരു അനക്കം കിട്ടുന്നത് ഇവളുടെ പൊട്ടിച്ചിരിയും ബോളൊക്കെ ഉണരുമ്പഴാ. ദൈവം കാത്തു. പിന്നെ ഞാനും ഒരു ചെറിയ പെയിന്ററാ. അതെയോ? ആ, എന്റെ വീട് ഫുൾ പെയിന്റ് അടിക്കുന്നത് ഞാൻ. ഞങ്ങൾ മൂന്നൊക്കെ കുറച്ച് പെയിന്റ് അടിക്കാനുണ്ട്. അങ്ങനെ അയ്യവാച്ചൻ പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നേതാവേ? അങ്ങനെ പോകുന്ന ഒരാളല്ലോ നമ്മുടെ മുതലാളി. എന്തായാലും ചേച്ചിനെയും കുഞ്ഞുങ്ങളെ ഇട്ടറിഞ്ഞുള്ള മുതലാളിയുടെ പോക്ക് ഞങ്ങൾക്ക് നേതാവിന് സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതേ ദിവസം തന്നെ കൃത്യം നേതാവ് എന്തിനാ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു പോയത്? അത് നേതാവ് ഇല്ലാത്ത പ്രശ്നം കുത്തിപ്പൊക്കി സമരം ഉണ്ടാക്കിയിട്ട്. മതി നേതാവേ, മതി. സമരം എല്ലാം മതിയായി. ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ വിശ്വാസം ആ ഭൂഷ മുതലാളിനെയാ. അങ്ങനെ ഉണ്ടായിരുന്നപ്പോ മൂന്നുനേരം അടുപ്പിലെ തീ പോഞ്ഞിരുന്ന, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. കുടുംബത്തോട് തട്ടിക്കളയുമെന്നൊക്കെ നേതാവ് പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോ നിർത്ത് നിർത്ത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നിട്ട് എന്റെ നേരെ നേതാവ്, നിങ്ങളൊന്നും പറയാൻ വേണ്ട, ഞങ്ങൾക്കൊന്നും പറയാനുമില്ല. ഇനി ഈ തൊഴിലും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. മതിയായി, വരുന്ന. പണക്കാരനായ ടൈൽ മുതലാളിയെ അനുജൻ കൊലപ്പെടുത്തുന്നു. അയ്യവാച്ചനെ തിരഞ്ഞെത്തിയ സുശീലനും ഹരിയും കാണുന്നത് രാധികയെ സ്വന്തം കൊച്ചച്ഛൻ പണത്തിനു വേണ്ടി രേഖകൾ ഒപ്പിടിവിക്കുന്നതാണ്. അച്ഛനെ വധിച്ച വിവരവും രാധികയെ അറിയിക്കുന്നു. അയ്യവാച്ചൻ, ഐ കൊണ്ട് വാച്ച് ചെയ്യുന്നവൻ അയ്യവാച്ചൻ. ഇത് വേണമായിരുന്നു അയ്യവാച്ച. പാവ അയ്യവാച്ചൻ, അയ്യവാച്ച, അയ്യവാച്ച, അയ്യവാച്ച. അയ്യവാച്ച, നീ എന്ത് വിചാരിച്ചു? അയ്യവാച്ചൻ മരിച്ചെന്നോ? ഇല്ല, അയ്യവാച്ചൻ മരിച്ചിട്ടില്ല, അയ്യവാച്ചൻ മരിച്ചിട്ടില്ല. രാധികയെ രക്ഷപ്പെടുത്താൻ സുശീലനും ഹരിയും ശ്രമിക്കുന്നു. അയ്യവാച്ചനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ ലോലനും സംഘവും ഇതേ സ്ഥലത്ത് എത്തിച്ചേരുന്നു. Thank you.
ഓ സ്തോത്രം, ഞാൻ എന്തുമായി കാണുന്നേ? ഓ 300,000, ഞാൻ സഹോദരനെ രക്ഷിക്കാൻ വന്ന ദൈവദാസനാണ് ക്രിസ്തുദാസ്. വരൂ വരൂ, എഴുന്നേക്കു. ക്ലാസ് അവിടെ തന്നെ എഴുതോട്ടെ. എന്തൊക്കെ? ഓ, സഹോദരനെ കെട്ടിയിട്ടിരിക്കാണല്ലേ. ആരാടാ കെട്ടിയിട്ട്? 300,000 രൂപ കിട്ടിയിട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ എടുത്തേരാ. ഓ, നല്ല ഖനമുള്ള സഹോദരനാണല്ലോ. എങ്ങനെ ഇയാളൊന്ന് പുറത്തു കൊണ്ടുപോവേ. വണ്ടി 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 വണ്ടി. തുടർന്നുണ്ടായ സംഘർഷത്തിൽ രാധികയെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ ഹരിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ടൈൽ ഫാക്ടറിയുടെ ലീഗൽ അഡ്വൈസറായി സുശീലനെ നിയമിക്കുന്നു. ഐവാച്ചന് സ്വന്തം ഫാക്ടറി കൂടാതെ രാധികയുടെ ഫാക്ടറി കൂടി ലഭിക്കുന്നു. എന്റെ രാഷ്ട്രീയ ഭാവി അവനെ പിടിച്ചോ. സഹോദര നിക്ക്, സഹോദര അവര് പുറകെ വരുന്നത്. സഹോദര സഹോദര, എന്റെ ഉരുപ്പിടിയാണ് പോണത്. ഒന്ന് പിടിച്ചോടാ, നടുവുളിക്കിയിരിക്കുന്നു. ആ മൂരാറ്റിയെ പാർപ്പിക്ക ആവശ്യമുണ്ട്. സഹോദര 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 ദൈവദാസന്റെ കൂടെ വരൂ പ്ലീസ്. 50-50 നിനക്ക് ഞാൻ മുഴുവനും തരാടാ. ഞാൻ വിടില്ല, വിടില്ല, വിടില്ല. നീ നിന്റെ മോൾ എനിക്ക് കല്യാണം കഴിച്ച് തരാൻ പോണ്ട. 150,000 മുതലാണെ. 150,000 രൂപ പന്നിക്കട കൊടുത്തത് നിനക്ക് വേണ്ടി തന്നെയാണോ? പന്നി പന്നി പോർക്കെ എന്നൊക്കെ വിളിച്ച് സമയം കളയാതെ പന്നി സഹോദര. സുശീലൻ ചേട്ടനും ഹരിച്ചേട്ടനും ബോധം കെട്ട് കിടക്കുക ആശുപത്രിയില്. എന്താ എന്താ ഉണ്ടായത് അയ്യവാച്ചായ? പേടിക്കണ്ട, ഷോക്കാ. രണ്ട് പ്രാവശ്യം എന്റെ ജീവൻ രക്ഷിച്ച ഹരിയോട് ഇനിമേൽ ഞാൻ ഹരിയുടെ മാത്രമായിരിക്കും എന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ എസ്റ്റേറ്റുകളുടെയും കമ്പനിയുടെ ഒക്കെ ലീഗൽ അഡ്വൈസറായി സുശീല മതിയെന്ന് അമ്മ തീരുമാനിച്ചു. ആ വിവരം അമ്മ അവരോട് പറഞ്ഞപ്പോ ബോധം കെട്ട് വീണതാ രണ്ടുപേരും. അയ്യേ, ഇതിനൊക്കെ ആരെങ്കിലും ബോധം കെടുവോ? പിന്നെ ഐവാൻ സ്റ്റൈൽസുമായുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അമ്മ ഒഴിവാക്കി. മാത്രമല്ല, ഇനി മേൽ കോയിക്കൽ ടൈൽസ് കൂടി ഐവാച്ചൻ തന്നെ ഏറ്റെടുത്ത് നടത്തിയാൽ മതിയെന്നാണ് അമ്മയുടെ തീരുമാനം. രണ്ടര മണിക്കൂർ ചിരിക്കാൻ അവസരം ഒരുക്കുന്ന ഒരു മനോഹരമായ ചിത്രമാണ് പാവം ഐ എ ഐവാച്ചൻ.